അപ്പോ ഞാൻ ആ പള്ളിയിലേക്ക് ചെന്നു. ആ മരുഭൂമി ആ ദ്വീപിലെത്തിപ്പെട്ടു. ആ ദ്വീപിലെ അവിടെ ഒരു പള്ളി കണ്ടു. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ കുറെ ആളുകളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്. അങ്ങനെ അവരിങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഖുർആൻ ഓതി, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അവര് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ? പറഞ്ഞു, ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വരാം. പക്ഷേ ഇവിടെ അറിയാതെ എത്തിപ്പെട്ടത് എന്റെ നാടിതല്ല, ഞാൻ അങ്ങ് എത്തിയപ്പ വഴി കടന്നു പോകേണ്ട ആളാണ്. പക്ഷെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു. അപ്പോ പള്ളിയിലേക്ക് ചെന്നു. അവിടെ ആളുകൾ ഖുർആൻ ഓതുന്ന, ഞാൻ ഖുർആൻ ഓതുന്ന കണ്ടപ്പോ ആളുകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തരോ? ഞാൻ പറഞ്ഞു, പഠിപ്പിച്ചു തരാം. അങ്ങനെ ഞാൻ ആ ദ്വീപുകാർക്ക് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചു, ഒരുപാട് ആളുകൾ പഠിച്ചു. അവരൊക്കെ എനിക്ക് പൈസ തന്നു. അങ്ങനെ എന്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടായി. പിന്നെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ഇമാമ നിൽക്കോ? പറഞ്ഞു, നിൽക്കാനോ, കുഴപ്പമൊന്നുമില്ലല്ലോ. മഹാനായ ഇബ്നു അഖീൽ തങ്ങൾ പറയുന്നു, ഞാൻ ആ പള്ളിയിൽ ചെല്ലുന്നപ്പോ മുമ്പെന്നോ ആ മുത്തുകളുടെ കിഴി കിട്ടിയത് വാങ്ങിച്ചു പോയ ആ വൃദ്ധൻ, ഞാൻ അയാളുടെ നാടറിയില്ല, അയാളുടെ പേരറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ ഇങ്ങനെ താമസിക്കാൻ. കുറെ നേരം കഴിഞ്ഞപ്പോ ഞാൻ എന്തോ ഒരു കിതാബ് കണ്ടപ്പോ എടുത്തു നോക്കി. ആ കിതാബ് ഇങ്ങനെ വായിക്കുമ്പോ നാട്ടുകാരെ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എഴുതാനറിയോ? ആ എഴുതാനറിയും. എന്നാ ഞങ്ങൾക്കൊക്കെ എഴുത്ത് പഠിപ്പിച്ചു തന്നൂടെ? തീർച്ചയായും എഴുത്ത് പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ എനിക്ക് കുറെ ഒരു പൈസ തന്നു. അങ്ങനെ എന്റെ അടുത്ത് ഒരുപാട് പൈസയായി, ബഹുമാനപ്പെട്ടവർ പറയാം. അങ്ങനെ ഞാൻ അവിടെ വർഷങ്ങളോളം ജീവിച്ചപ്പോഴാണ് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞത്, നാട്ടുകാരൊക്കെ പറഞ്ഞു, അല്ല നിങ്ങൾക്കൊരു കല്യാണം കഴിക്കണ്ടേ? നാട്ടിലെ ഹത്തീബുസ്താനൊക്കെ മഹലിൽ നിന്ന് കല്യാണം കഴിച്ചു കൂടുമല്ലോ. അപ്പൊ മഹലുകാര് ചോദിക്കുകയാണ്, കല്യാണം കഴിക്കണ്ടേ? പറഞ്ഞില്ല. പിന്നെ ആവാം, അത് പറ്റില്ല, ഞങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം. ഒരു യച്ചീമച്ചായൊരു മോളുണ്ട്, ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയുണ്ട്, അവരുടെ വാപ്പ മരിച്ചു പോയിരിക്കുന്നു, അവരുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, അവർക്ക് ഒരൽപ്പം സമ്പത്ത് അവര് ബാക്കി വെച്ചു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു ഇൽമിന്റെ സമ്പാദ്യം തന്നതുകൊണ്ട് ആ സമ്പത്തുള്ള കുഞ്ഞിനെ നിങ്ങൾ തന്നെ കല്യാണം കഴിക്കണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ മുഴുവൻ ആഗ്രഹം. മാഷാ അല്ലാഹ്, ഇങ്ങനെയൊക്കെ നാട്ടുകാരെ ഒരു സ്ഥാനം സ്നേഹിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. മാഷാ അല്ലാഹ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നായിക്കോട്ടെ. അവരെ കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. പുതുനാരിയായി അവർ അണിയിച്ചൊരുക്കി ഇവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കുമ്പോ കഴുത്തിലെ ഒരു മനോഹരമായ മുത്തുമാലയുണ്ട്. ആ മാലയിലേക്ക് തന്നെ നോക്കുന്നു, മാലയിലേക്ക് തന്നെ നോട്ടം. അപ്പൊ ബന്ധുക്കളൊക്കെ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ പുതിവണ്ണിനെ നോക്കാതെ ഈ മാലയിലേക്ക് കുറെ നേരമല്ലേ നോക്കാൻ തുടങ്ങിയിട്ട്, ഇത് എന്താണ് കഥ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇത് അന്ന് മക്കയിൽ എനിക്ക് കളഞ്ഞു കിട്ടിയ ഒരു മാലയുണ്ട്, ഇതേ മാല, ഇതേ മുത്തുകൾ, ആ ചുവന്ന ആ ത്രെഡ് പോലും ആ നൂല് പോലും അതിലുണ്ട്, അതുപോലും മാഞ്ഞു പോയിട്ടില്ല. ആ ചുവന്ന നൂലിൽ കോർത്തെടുത്ത മണിമുത്തുകളുള്ള ഈ മാല എന്റെ കയ്യിൽ മക്കയിൽ പണ്ടൊരിക്കൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കതിങ്ങനെ ഓർമ്മ വന്നതാണ്. അപ്പൊ എല്ലാവരും അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലാണ്, എല്ലാവരും തക്ബീർ ചൊല്ലി. എന്തേന്ന് ചോദിച്ചു, നിങ്ങൾക്കറിയണോ ഇബ്നു അഖീൽ ഈ പെൺകുട്ടിയുടെ വാപ്പ, ഈ പെൺകുട്ടിയുടെ വാപ്പ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന്റെ ശേഷം ഞങ്ങളോടൊക്കെ കഥ പറഞ്ഞു. എന്റെ ഈ മുത്തുകളുടെ മുത്തുമാലയുടെ കിഴി എനിക്ക് നഷ്ടപ്പെട്ടു പോയ കഥ പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് അത് തിരിച്ചു കൊടുത്ത നല്ല മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞൊരു നല്ലൊരു ചെറുപ്പക്കാരൻ, ഞാൻ 500 ദിർഹം പകരം കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടത് തിരിച്ചേൽപ്പിക്കൽ എന്റെ ബാധ്യതയാണ്, ബാധ്യതക്കെന്തിനാണ് പൈസ വാങ്ങേണ്ടതെന്ന് പറഞ്ഞ് എന്നോട് പൈസ വാങ്ങാതെ പോയ ഒരു നല്ല ചെറുപ്പക്കാരന്റെ കഥ ഞങ്ങളോട് ഈ കുട്ടിയുടെ വാപ്പ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ മാല എനിക്ക് തിരിച്ചു നൽകിയ ഈ ചെറുപ്പക്കാരനല്ലാതെ ഒരു മുസ്ലിമിനെ ഞാൻ വസ്വത്തൊരു മുസ്ലിമിനെ വേറെ കണ്ടിട്ടില്ല. നല്ല ലക്ഷണമുള്ളൊരു മുസ്ലിം ഇവൻ തന്നെ, ഈ മാല തന്നവൻ. ആ 30,000 അല്ലാഹുമ്മ ജമഅ ബൈനീ വ ബൈനഹു ഹത്താ അസ്വജ്ജഹു ബിബ്നതീ,
അല്ലാഹുവേ ആ ചെറുപ്പക്കാരനെ എന്നെങ്കിലും ഒരു കാലത്തേക്ക് കാണിച്ചു തരയണമേ, എന്റെ പൊന്നുമോളെ ഞാൻ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് റബ്ബേ. ആ ചെറുപ്പക്കാരനെ കൺമുമ്പിലേക്ക് എത്തിക്കുമോ എന്ന് ഈ വൃദ്ധനായി മരിച്ചുപോയ വാപ്പ എന്നും ദുആയിരക്കാറുണ്ടായിരുന്നു. ഞങ്ങളത് കേട്ടവരാണ്. ആ പ്രാർത്ഥനയാണ് ഇവിടെ സംഭവിച്ചത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഉലമാഉ പറയും, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതനുസരിച്ചാണ് അല്ലാഹു അമൽ കൊണ്ടുവരുന്നത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിന് വേണ്ടി ചാരിത്ര ശുദ്ധി സൂക്ഷിക്കുകയും അള്ളാഹുനെ ഉദ്ദേശിച്ച് വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കുകയും കണ്ണുകളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കൺകുളിർമയുള്ള ജീവിതം അള്ളാഹു അവരറിയാതെ അവരുടെ മുമ്പിലേക്ക് റബ്ബ് കൊണ്ടുകൊടുത്തതിന്റെ മകുടോദാഹരണമാണ് പണ്ഡിത ലോകത്ത് പ്രസിദ്ധമായ ഈ സംഭവം. അല്ലാമ അബുൽ വഫാ ഇബ്നു അഖീൽ തങ്ങളുടെ സംഭവം, സ്വന്തം ജീവിതാനുഭവമാണിത്. അള്ളാഹു മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക, അന്നൊരു സത്യസന്ധത കാണിച്ചില്ലേ, ആ സത്യസന്ധതയ്ക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണിത്. ഒത്തിരി പിതങ്ങൾ പറയുമായിരുന്നു, ഇദാ ചാകും മൻ തർളൗന ദീനഹു വഅമാനതഹു ഫസൗവിജൂ. ആരെയാണ് പുതിയാപ്പിളയായി സ്വീകരിക്കേണ്ടത് എന്നറിയുമോ? ആരാ പുതിയാപ്പിളയായി സ്വീകരിക്കേണ്ടത്? നമ്മൾ അങ്ങനെ കല്യാണം ആലോചിക്കുമ്പോ ആദ്യം എന്താ നോക്കുക? നമ്മൾക്ക് സത്യമുള്ളതുപോലെ പറയാം, ഉള്ളതുപോലെ പറയാം. എന്താ പറയാ? എന്താ വരുമാനം അല്ലേ? ചെറുപ്പക്കാരൻ എന്താ വരുമാനം? ആദ്യം ആള് ഓക്കെയാണ്, കാണാനൊക്കെ ഓക്കെയാണ്. പിന്നെന്താ വരുമാനം? ബൈക്കും അങ്ങനെ തിരിച്ചു മറിച്ചും ചെർക്കള കാസർഗോഡ് ട്രിപ്പടിക്കലാണോ പണിയല്ല? എന്തെങ്കിലും ജോലി ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കുകയാണോ? കച്ചവടം ഉണ്ടോ? ആ ഉണ്ട്. വെറും ഗൾഫിലാ, മുമ്പൊക്കെ ഗൾഫിലെന്ന് പറഞ്ഞാൽ അവിടെ വീണു. അങ്ങനെയൊന്നും ഇല്ല, ഗൾഫൊക്കെ ഒരു ആൾക്കാരെ കണ്ടുവന്നതാ. അവിടെ എന്താ പണി ചോദിക്കും? ഏത് കമ്പനിയാന്ന് ചോദിക്കും? ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ ചോദിക്കും? എപ്പോഴാ ലീവ്? ആറുമാസം ലീവ് ഉണ്ടോ? കൊല്ലത്തെ ലീവ് ഉണ്ടവരെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇതൊക്കെ അറിഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. തെറ്റാണെന്ന് പറയല്ല, അതൊക്കെ നോക്കാം. ദീൻ കഴിഞ്ഞതിന്റെ ശേഷം, അമാനത്ത് വിശ്വസ്തത കഴിഞ്ഞതിന്റെ ശേഷം, ഇദാ അചാകും മൻ തർളൗന ദീനഹു വഅമാനത, മഹാനായ ഇബ്നു അഖീൽ എന്നവർ ആ മാല തിരിച്ചു കൊടുത്ത അമാനത്ത് സത്യസന്ധത, ആ പുതിയാപ്പിളയെ ജീവിതത്തിൽ കണ്ടുമുട്ടുമോ എന്ന് പോലും വിചാരിക്കാത്ത ആ മനുഷ്യൻ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജ്മഅ് ബൈനീ വബൈന, റബ്ബേ മക്കയിൽ ഞാൻ എന്റെ കയ്യിലെ എല്ലാ സമ്പാദ്യവും കൊണ്ടുപോയി നഷ്ടപ്പെട്ടപ്പോ എന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിച്ച ആ ചെറുപ്പക്കാരനെ ഒന്ന് എത്തിച്ചു തരുമോ? അവനാണ് മുസ്ലിം, അവനാണ് മുസ്ലിം. മാറായിട്ട് മുസ്ലിമൻ ഇല്ലല്ലതീ, എന്റെ മാല തിരിച്ചു തന്ന ഈ ചെറുപ്പക്കാരനല്ലാതെ മാറായിട്ട് മുസ്ലിമാ, വേറെ ഒരു മുസ്ലിമിനെ ഞാൻ കണ്ടില്ല. എന്തേന്നറിയോ? മുസ്ലിമിന്റെ പ്രത്യേകത ഈ വിശ്വസ്തതയാണ്, അമാനത്താണ്. പൈസ ഏൽപ്പിച്ചാൽ അതിന്റെ ഹക്ക് പ്രകാരമേ അവൻ കൈകാര്യം ചെയ്യൂ. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫദാലിക്കൽ മുസ്ലിം, അതാണ് മുസ്ലിം. നമ്മുടെ സദസ്സിൽ, നമ്മുടെ നാടിൽ, നമ്മുടെ ചുറ്റുപാടിൽ, ഈ നഗരത്തിൽ, നമ്മുടെ ജില്ലയിൽ നമുക്ക് സത്യസന്ധരായ ഇത്തരം ചെറുപ്പക്കാരെ എത്ര പേരെ കിട്ടും എന്നതാണ് വിഷയം. പൈസ ഏൽപ്പിച്ചാൽ നിസ്കരിക്കാൻ റെഡിയാണ്, ഖിയാമുല്ലൈൽ റെഡിയാണ്, സ്വലാത്തു ദിക്ർ ഒക്കെ റെഡിയാണ്, പൈസ ഏൽപ്പിച്ചാൽ കഴിഞ്ഞു. വലിപ്പിന്റെ അടുത്ത് നിർത്താൻ പറ്റൂല എന്നാ പറയാം, ഡ്രോവറിന്റെ അടുത്ത് പൈസ ഇടുന്നോട് നിർത്താൻ പറ്റൂല, ബാക്കി എല്ലാ ജോലിക്കാളും ഒക്കെയാണ്. ആളുടെ വാല്യൂ സീറോ, ബിഗ് സീറോ, വട്ടപൂജയാണെന്ന് ആളുടെ വില ഇല്ല, ദീനിൽ വിലയില്ല. അമാനത്ത് വേണം, അമാനത്ത് വേണം. മഹാനായ അബ്ദുല്ലാഹി ബിനിൽ മുബാറക് റളിയല്ലാഹുവിന്റെ വാപ്പ മുബാറക് എന്നവർ രണ്ടു വർഷം മുന്തിരിത്തോട്ടം നോക്കുകയും ആ തോട്ടത്തിൽ നിന്ന് ഒരു മുന്തിരി പോലും കടിച്ചു നോക്കാതെ മുതലാളി ഒരിക്കൽ തിരിച്ചു വന്നപ്പോ മുന്തിരി കൊണ്ടുവരൂ എന്ന് പറയുകയും രണ്ടു മൂന്ന് തവണ കൊണ്ടുപോയി കൊടുത്തത് പുളിച്ച മുന്തിരിയായപ്പോ, മുബാറക്കെ ഇതിൽ പുളിയുള്ളതേതാ മധുരമുള്ളതേതാ എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ്, യാ സയ്യിദീ യാ മൗലായി, എന്റെ നേതാവേ, ഉടമസ്ഥനെ, ഈ തോട്ടത്തിൽ അടിമയായി ജോലി ചെയ്യുന്ന എന്നെ നിങ്ങൾ ഏൽപ്പിച്ചത് തോട്ടം നോക്കാനല്ലയോ, മുന്തിരി തിന്നാൻ അനുമതി നൽകിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ പുളിയേതാ മധുരമേതാ എന്ന് എനിക്കറിയില്ല, ഞാൻ തിന്നു നോക്കിയിട്ടില്ല. രണ്ടു വർഷമായി ഒരു മുന്തിരി പോലും ഞാൻ തിന്നു നോക്കിയിട്ടില്ല. അപ്പോഴാണ് ഈ മുബാറക് എന്നവർക്ക് മുതലാളി സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മുതലാളി കല്യാണം കഴിച്ചെടുത്തു, സ്വന്തം മോളോട് പറഞ്ഞു, മോളെ എനിക്കൊരു പുതിയാപ്പിളയുണ്ട്, ആരാണെന്നറിയോ? ഇല്ല ഉപ്പ. ആരാണ്? മുബാറക്കാണ് മോനെ. എന്റെ ഉപ്പാക്ക് ഇഷ്ടായോ? ഉപ്പാക്ക് ഇഷ്ടമായി മോളെ. എന്തുകൊണ്ടുപ്പാ? എന്തുകൊണ്ട് മുബാറക് എന്ന അടിമയെ വലിയൊരു മുതലാളിയുടെ മോളെ എന്തിന് കല്യാണം കഴിച്ചു കൊടുക്കണം? മോളെ മുബാറക്കിനെ പോലെ അമാനത്ത് സത്യസന്ധത കാണിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടില്ല. അതുകൊണ്ട്
ഉപ്പാക്കിഷ്ടമാണോ? എനിക്കിഷ്ടമാണ് ഉപ്പ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആ ഭാര്യ ഭർത്താവിൽ നിന്നുണ്ടായ മോനാണ് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അമാനത്തായിരുന്നു, വിശ്വസ്തതയാണ് ജീവിതത്തിൽ. അത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കൽ അനിവാര്യമാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ദീനീ ബോധവും അവന്റെ വിശ്വസ്തതയും ഇഷ്ടമായാൽ ജനം കഴിച്ചു കൊടുത്തോളൂ. പിന്നെ വീട്ടിൽ കാറ് കയറോ വണ്ടി പോവോ അതൊന്നും നോക്കണ്ട. അതൊന്നും ശരയിൽ പറഞ്ഞ കാരണമല്ല. വീട്ടിൽ വണ്ടി പോവില്ല അതൊന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മളുണ്ടാക്കിയതാണ്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്തതയും ദീനും ഇഷ്ടപ്പെട്ടാൽ. എന്തുകൊണ്ട് വിശ്വസ്തത? കല്യാണം കഴിച്ച് മൂങ്ങുന്ന പുതിയപ്പിളാരുണ്ട്, രണ്ടും മൂന്നും കല്യാണം കഴിച്ച് ഓരോ ജില്ലയിൽ പോയിട്ട് ഓരോ കല്യാണം. ആ കിട്ടിയ സമ്പത്തിന്റെ ഒരൊറ്റ മുങ്ങലാണ്, അമാനത്തില്ല ഒന്ന്. ദീനുണ്ടെങ്കിൽ അവളെ ഇഷ്ടപ്പെട്ടാൽ നല്ല നിലക്ക് അവളുടെ കൂടെ ജീവിക്കും. അവളോട് വെറുപ്പാണെങ്കിൽ അവളെ ബുദ്ധിമുട്ടാക്കില്ല, നല്ല നിലക്ക് തൊലാക്ക് ചൊല്ലും. പെണ്ണുങ്ങളെ തൊലാക്ക് ചെല്ലുന്നുമില്ല, വേറെ കല്യാണം കഴിക്കാൻ അവളെ വിടുന്നുമില്ല, ഇവനറ്റ വിടുന്നുമില്ല. ഉപദ്രവിക്കാൻ, മെന്റലി ടോർച്ചർ ചെയ്യാൻ, മാനസികമായി പീഡിപ്പിക്കാൻ, അതൊന്നും ദീനുള്ള ചെറുപ്പക്കാർ ചെയ്യൂല. നമ്മളമ്മ യോജിച്ചു പോവില്ലേ മോളെ എന്നാ പിന്നെ എന്ത് ചെയ്യാം? നമ്മുടെ മുതിർന്ന കാരണവന്മാരെന്ന് ചർച്ച ചെയ്യട്ടെ, നമ്മൾ തമ്മിൽ തുടർന്നു പോകാൻ കഴിയുമോ ഇല്ലയോ? സാധ്യമല്ലെങ്കിൽ തൊലാക്കാണ് നമ്മുടെ പരിഹാരം. അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിരിക്കണം. നമ്മൾ പിരിയുകയാ, നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടട്ടെ, എനിക്കൊരു നല്ല പെണ്ണിനെയും കിട്ടട്ടെ, മഅസ്സലാമ. ഇത് പറഞ്ഞ് സമാധാനപരമായി പിരിയേണ്ട കേസ് വരും. അങ്ങനെ സമാധാനപരമായി പിരിയണമെങ്കിൽ ഇവന് ദീന് വേണം, അല്ലെങ്കിൽ കോടതി ഇടപെടുത്തും. പെണ്ണും അങ്ങനെയാ. പെണ്ണുങ്ങളും പെണ്ണിന്റെ കൂട്ടക്കാരും പ്രത്യേകിച്ച് മനസ്സിലാക്കുക, നമ്മളൊക്കെ കല്യാണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ പെങ്ങന്മാരുടെ വിഷയം വരുമ്പോ കുടുംബ കോടതിയിലേക്ക് പീഡന കേസ്. ആര് പീഡിപ്പിച്ചു എന്നായി പറയുന്നത്? പച്ച സാധുവായ പുതിയാപ്പിളന്റെ ഉമ്മ. പച്ച സാധുവായ പുതിയാപ്പിളയുടെ പെങ്ങള് വല്യമ്മ പീഡിപ്പിച്ചു, പുതിയാപ്പിളെ പീഡിപ്പിച്ചു, ഒന്നും ചെയ്തിട്ടില്ല. ഇവരോട് ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് തോക്കിലേക്ക് ആദ്യം വെടിവെക്കുക. നഷ്ടപരിഹാരം 10 ലക്ഷം. നഷ്ടപരിഹാരം പുതിയാപ്പിളക്ക് ഇങ്ങോട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കാനുണ്ടാവുക. പക്ഷേ കല്യാ എന്തായാലും വിവാഹ വിഷയത്തിൽ പെണ്ണിന് അനുകൂലമായിരിക്കും വിധി പറയുക എന്ന ഒരു ധിക്കാരത്തിൽ പച്ചയായ നുണ പറഞ്ഞ് പച്ചയായ കള്ളക്കേസുണ്ടാക്കി എന്റെ മുമ്പിനെ ദുന്യാവ് രക്ഷപ്പെട്ടാൽ മതിയോ? ആഹാരം രക്ഷപ്പെടണ്ടയോ? ആഹാരം രക്ഷപ്പെടണ്ടയോ? എത്ര കുടുംബമാണ് കള്ളക്കേസിൽ കുടുങ്ങിക്കിടക്കുന്നത്? കള്ള പച്ചയായ നുണ, നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഉമ്മ, നല്ല വാക്കുകളല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഇത് എങ്ങാനും മോശപ്പെട്ട പറഞ്ഞുപോയി എന്ന് വിചാരിക്കുക. മനുഷ്യന്മാരല്ലേ ആരാ? അയ്യുർ ജിജാലിൽ മുഹദ്ദബു, ആരാ ഒരു തെറ്റും ചെയ്യാത്തവർ ആരാ ഉള്ളത്? ഇങ്ങനെ പൊറുക്കേണ്ടടുത്തും ക്ഷമിക്കേണ്ടടുത്തും അതിനൊരുങ്ങാതെ കോടതി വരാന്തകളിലേക്ക് കേസുകൾ നീങ്ങുന്നത് ദീനില്ലാത്തതിന്റെ കുഴപ്പമാണ്. പെണ്ണിന് ദീന് വേണം, പെണ്ണിന്റെ വാപ്പാക്ക് ദീന് വേണം, ആങ്ങൾക്ക് ദീന് വേണം. ഒരു മനുഷ്യന് ഞാൻ എന്തിനു മുൻപ് ചെയ്യണം? ഇതിനങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും കടുത്ത ശിക്ഷ വളരെ പെട്ടെന്ന് വരുന്ന രണ്ട് തെറ്റുകളാണുള്ളത്. രണ്ട് തെറ്റുകൾക്കാണ് അശ്രഉൽ ഉഖൂബ, തെറ്റുകൾക്ക് അള്ളാഹു ഉടനെ ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകളാണുള്ളത്. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, രണ്ടെണ്ണമാണ്. ഒന്ന് അൽ ബഗ്യു വഖതിഅത്തുർ റഹ്മി, ഒന്ന് അക്രമം ചെയ്യലാണ്. ഒരു മനുഷ്യനെ പറ്റി ഇല്ലാത്തത് ആരോപിച്ച മനുഷ്യനെ കേസുകളിൽ കൊടുക്കുക, ബുദ്ധിമുട്ടാക്കുക, പീഡിപ്പിക്കുന്നത്, ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നത് അക്രമം ചെയ്യുന്നതാണ്. വഖതിഅത്തുർ റഹ്മി, സ്വന്തം രക്തബന്ധത്തോട് കുടുംബബന്ധം മുറിച്ചു കളയലും അള്ളാഹുവിന്റെ മുമ്പിൽ ഗുരുതരമായ തെറ്റും വളരെ പെട്ടെന്ന് അതിന്റെ ശിക്ഷ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രതിഫലം ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് അള്ളാഹു കൂലി തരുന്നത് സ്വിരത്തുർ റഹിം, കുടുംബ ബന്ധം ചേർക്കലുമാണ്. പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചേരുന്നു, തെറ്റി നിന്നിരുന്ന ഉമ്മയോടെ വാപ്പയോടെ പിണക്കം തീർക്കുന്നു. റമദാനല്ലേ, ഉമ്മ പുറത്തു തരണേ, ഉമ്മ മാപ്പാക്കി തരണേ എന്ന് പറയാ. നന്നായി തീരുക, കുടുംബമാണ്. കല്യാണം കഴിച്ചാലും അല്ലെങ്കിലും കുടുംബമാണ്, എല്ലാം കുടുംബമാണ്. കല്യാണം കഴിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും അവൾക്ക് രണ്ടാമതൊരു വാപ്പയും രണ്ടാമതൊരു ഉപ്പയുമായി. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ഉമ്മയാണ്, വാപ്പയാണ്. തൊലാഖ് ചൊല്ലിയാൽ പോലും മുറിയാത്ത ബന്ധമാണ് നിക്കാഹിന്റെ ബന്ധം. നമുക്കറിയാം, തൊട്ടാ ഒന്നും മുറിയില്ല എന്നല്ലേ പറയാ. സ്വന്തം ഉമ്മയെ തൊട്ടാ ഒന്നും മുറിയാത്ത പോലെ ഭാര്യ മാതാവിനെ തൊട്ടാ ഒന്നും മുറിയില്ല. ഭാര്യ തൊലാഖ് ചൊല്ലിയതിന്റെ ശേഷമാണെങ്കിൽ തന്നെയും അത്രയും വലിയ ബന്ധമാണ്. അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സദസ്സിൽ ഇരിക്കുമ്പോ ഈ സദസ്സിൽ ആരെങ്കിലും സ്വന്തം കുടുംബത്തോടെ പിണങ്ങി നിൽക്കുന്നുണ്ടോ, സദസ്സിൽ എഴുന്നേറ്റ് പോകണം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഞാൻ പറയില്ല, നമുക്ക് സസ്യം കസാല മൊത്തം കാലി പോയ പ്രശ്നമാകും ചിലപ്പോ. അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അപ്പൊ കുറെ ഞങ്ങൾ പറഞ്ഞു എണീറ്റ് പോയിക്കൊള്ളിയത്. സ്വന്തം കുടുംബത്തോട് ചോരബന്ധമുള്ള ആളുകളോട് പിണങ്ങിയ മുഴുവൻ ആളുകളും എഴുന്നേൽക്കണമെന്ന് പറഞ്ഞപ്പോ സദസ്സിന്റെ അങ്ങേ മൂലയിൽ നിന്നൊരു ചെറുപ്പക്കാർ എഴുന്നേറ്റ് പോയി. നേരെ ഉപ്പയുടെ പെങ്ങള്, അമ്മായി എന്നല്ലേ പറയാസറോടൊക്കെ മരപെങ്ങക്ക്. അപ്പൊ എന്താ പറയാ, കുഞ്ഞുമ്മ. ആ കുഞ്ഞുമ്മ ശരി. അമ്മായി ആരപ്പോ? അമ്മായി ഉമ്മക്ക് അമ്മായി എന്ന് പറയാ അല്ലെ, കുഞ്ഞുമ്മ. അപ്പൊ മൂത്തമ്മ വേണമെങ്കിലോ, മൂത്തമ്മ ഉപ്പാന്റെ പെങ്ങള്. നിങ്ങൾ മലപ്പുറത്തൊക്കെ അമ്മായി എന്നാ പറയാ. നിങ്ങൾ പറയണ അമ്മായിക്ക് അമ്മായിമ്മ എന്നാ പറയും, ഭാര്യയുടെ ഉമ്മാക്കെ. അപ്പൊ കുഞ്ഞുമ്മേ മൂത്തമ്മേ, മനസ്സിലാകുമല്ലോ അങ്ങനെ പറയാ പോരെ. അപ്പൊ അവരുമായൊരു പണക്കുണ്ടായിരുന്നു ചെറുപ്പക്കാരന്. നേരെ ചെന്നിട്ട് പറഞ്ഞു, കുഞ്ഞുമ്മ പൊരുത്തപ്പെടണേ. എന്തേ മോനെ ഇപ്പൊ നന്നായി? ഒന്നുമില്ല, അബൂ ഹുറൈറ തങ്ങളുടെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു, പിണക്കുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു. സ്വന്തം ചോരബന്ധത്തോട് പിണങ്ങിയവരൊക്കെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പോന്നുമ്മ, അബൂ ഹുറൈറ തങ്ങൾ പറയല്ലേ നബിന്റെ സ്വഹാബിയല്ലേ, ഞാൻ എഴുന്നേറ്റ് പോന്നു. മോനെ, അബൂ ഹുറൈറ തങ്ങളോട് പോയി തിരിച്ചു ചോദിക്കേ, എന്തേ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പൊരുത്തപ്പെട്ടു മോനെ, പൊരുത്തപ്പെട്ടു നന്നായി. കുഞ്ഞുമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തു. ഇത് നേരെ വന്ന് അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, മഹാനായ അഷ്റഫുൽ ഹൽക തങ്ങളുടെ സഹാബിയായവരെ, അങ്ങയുടെ സദസ്സിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി, എന്റെ കുഞ്ഞുമ്മയോടെ പിണക്കുണ്ടായിരുന്നു, പിണക്കൊക്കെ തീർന്നിരിക്കുകയാണ്. എന്റെ കുഞ്ഞുമ്മ ചോദിക്കാൻ പറഞ്ഞു, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സമിഅതു ഖലീലി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല, ഇന്നല്ലാഹ ലാ യുൻസിലു റഹ്മത, അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹു ഫീ ഖൗമിൻ, ഒരു സമൂഹത്തിലേക്ക് ഇറക്കുകയില്ല. വഫീഹിം ആഖ, സ്വന്തം മാതാപിതാക്കളോടോ മാതാപിതാക്കളുടെ ചോരബന്ധമുള്ളവരോടോ പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വരികയില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് ആനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കല്യാണം കഴിച്ചതിൽ പിന്നെ പെങ്ങളോട് ഉമ്മയോട് കുടുംബത്തോട് മാതാപിതാക്കളോട് പിണക്കമായി കഴിഞ്ഞവർ ഓർക്കുക, വിവാഹം നടക്കുന്ന 28 വയസ്സുവരെ 30 വയസ്സുവരെ പോറ്റു വളർത്തിയ സ്നേഹം തന്ന, വൈകുന്നേര സമയത്ത് തളർന്നു വരുമ്പോഴോ കളി കഴിഞ്ഞു വരുമ്പോഴോ പാതിരാക്ക് കൂട്ടുകാട് കൂടെ കറങ്ങിത്തിരിഞ്ഞു വരുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന്, വീട്ടിലുള്ള ഭക്ഷണം വെച്ചു തന്ന്, നിങ്ങളെ സുബഹിക്ക് വിളിക്കാൻ വന്ന പ്രിയപ്പെട്ട ഉമ്മയെ കല്യാണം കഴിച്ചതിന്റെ ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റാതെയായി, എന്തുകൊണ്ട് പിണക്കമായി, എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ശത്രുവായി, ആ വീട്ടിൽ നിന്ന് മാറിപ്പോകണമെന്നായി. ഇല്ലാത്ത അത്ഭുതമാണ്. മുൻകാലത്ത് നമ്മുടെ വീടുകളിൽ സൗകര്യം ഉണ്ടോ? ഇല്ല. ഒറ്റ റൂം ഒരു ഹാള്, അല്ലെ ഉമ്മാക്ക് വാപ്പാക്ക് റൂം, പിന്നെ അടുക്കള കഴിഞ്ഞു, കുട്ടികളെ ഓടിയിട്ട് ഒറ്റ ഓട്ടം കഴിഞ്ഞു, ആ റൂം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ആ വീടിനുള്ളിലാണ് പെങ്ങളും പെങ്ങളുടെ മക്കളും വാപ്പയും വാപ്പയുടെ അനുജനും അമ്മായും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് എല്ലാവിധ പരിമിതികളും മറന്ന് സ്നേഹമെന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് അടുക്കളയിലും ബെഡ്റൂമിലും ഹാളിലും വരാന്തകളിലും ഒക്കെയായി സ്നേഹത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ഒരു വീട്, വീട് അന്ന് വിരുന്നുകാരും വരും, നല്ല രസമായിരിക്കും അല്ലെ, വിരുന്നുകാരൊക്കെ വരുന്നു, അവിടെ പാർക്കാനൊന്നും വീട്ട് സ്ഥലമില്ല, എന്നാലുള്ള പായ വിരിച്ച് എന്തോ ഒരു സന്തോഷത്തിൽ ചക്കയും മാങ്ങയും ഒക്കെ എടുത്തു വെച്ച് കഴിച്ച് ഉള്ള അരിയും വെച്ച് കഞ്ഞി കുടിച്ച് ചമ്മന്തി വെച്ച് വളരെ മനോഹരമായി സ്നേഹത്തോടെ സ്കൂൾ കൂട്ടിയ 30 ദിവസം ആ വീട്ടിൽ വല്ലത് അവിടെ ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനത്തെ വീട് എന്നിട്ടവിടെ കിടന്നുറങ്ങാൻ ആളുകൾ വന്നിരുന്നു, പാർക്കാൻ ആളുകൾ വന്നിരുന്നു. ഇന്ന് മണിമാളിക നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അതിൽ ഒരു റൂം ഗസ്റ്റ് റൂമാണ്, പക്ഷേ ഒരു ഗസ്റ്റും അവിടെ കിടന്നുറങ്ങുന്നില്ല. രാത്രി 2 മണിയായാലും പറയുന്നു, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം, ആരും ആ റൂമിൽ ഉറങ്ങുന്നില്ല. വീടുകളിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരുന്നില്ല. എന്റെ തുടച്ചു വൃത്തിയാക്കുന്ന വരുമോൾ, അവൾക്ക് ഉമ്മ വരുമ്പോഴേക്കും വിഷമമാണ്. ഉമ്മയുടെ കയ്യിൽ നിന്ന് വല്ലതും താഴെ വീണാൽ, ഉമ്മ വല്ലതും വൃത്തികേടാക്കിയാൽ, യൂറോപ്യൻ ക്ലോസറ്റ് ഉമ്മാക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ, ഉമ്മ വന്ന് ഫ്ലഷ് ചെയ്യാതെ പോയാൽ ഈ ഉമ്മ വന്നിട്ട് വീട്ടിൽ ദുർഗന്ധമാണെന്ന് പറയുന്ന സ്വന്തം മകന്റെ മോളുടെ വീട്ടിൽ എങ്ങനെയാ ഞാൻ നിൽക്കുന്നത്? ഉമ്മാക്ക് അവിടെ വേണ്ട, ആ വീട്ടിൽ ഉപ്പ വരുന്നില്ല. എന്തേ, അവരൊക്കെ വരുമ്പോൾ ഇവൾ തുടച്ചു പോകുന്നത് കാണാം, ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ പിന്നാലെ മഫടത്ത് പിന്നാലെ അവൾ ഓടുകയാണ്. എന്തിന്? കാലുതട്ടി ചെളി വീഴുന്നുണ്ട് വിലപിടിപ്പുള്ള ഗ്രാനൈറ്റിൽ. എന്റെ പെങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി, ആ ഉമ്മയുടെ ഉപ്പയുടെ കാലിലെ ചെളിയാണ് മോളെ നിന്റെ മുഖത്ത് നിൽക്കുന്ന ശോഭയെക്കാളും പുണ്യമായത്. ആ ഉമ്മയുടെ ഉപ്പയുടെ പിറകിൽ ചെന്ന് നിങ്ങൾ വരുമ്പോൾ ഇവിടെ അഴിക്കാവുന്നുണ്ട് എന്നൊരു മെസ്സേജ് നീ അറിയാതെയോ അറിഞ്ഞോ അവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു.
ഇങ്ങനെ ആ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നത്. ഉമ്മവാപ്പമാർ വെറുത്തു പോകുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ മലാക്കമാർ വരുമോ? അള്ളാഹുവിന്റെ മലക്കുകൾ വരുമോ? മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, മൻകാന ആഖൻ ഫൽഖുറുജ്. അതുകൊണ്ടാണ് ഇൽമിന്റെ മജ്‌ലിസിൽ വെച്ച് പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പിണങ്ങിയവർ മുഴുവനും എഴുന്നേറ്റ് പോകണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കുടുംബത്തോട് പിണങ്ങിയ ആളുകൾക്ക് ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരു സദസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ, അവിടെ സ്വന്തം ഉമ്മയോട് അപ്പയോട് പിണങ്ങിയവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കരുണ അവിടെ ഇറങ്ങുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി